നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് മാസം 30-ാം തീയതി, വ്യാഴാഴ്ച, രേവതി നക്ഷത്രം. വ്യാഴാഴ്ച പിറന്നാൾ വരുന്നതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 6 മാസം, 2019 പൊതുവെ ഇനി വരുന്ന മാസങ്ങൾ അനുകൂലമായിരിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിരാശിഫലമാണ്. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. കോമ്പറ്റീവ് എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അല്പം ഒരു കാര്യതടസ്സം, ശ്രദ്ധക്കുറവ്, അലസത ഇവ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വിനോദം കുറച്ച്, കൂട്ടുകെട്ട് കുറച്ച് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു. ഇടവം രാശി, കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി, മകയിരം, ആദ്യത്തെ പകുതി ഭാഗം. ദൂരയാത്ര, യാത്ര കൊണ്ട് നേട്ടങ്ങൾ, അതുകൊണ്ട് തന്നെ ബിസിനസ് നന്നായി പോകുവാനുള്ള ഭാഗ്യം. റിയൽ എസ്റ്റേറ്റ് ഏജൻസിന് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെ നന്നായി ആലോചിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം, ആദ്യത്തെ 3/4 ഭാഗം. പൊതുവെ ഒരു കാര്യതടസ്സം ദിവസത്തിൻ്റെ ആദ്യ ഭാഗം വന്നാലും ദിവസത്തിൻ്റെ 2-ാം ഭാഗത്ത് നേട്ടങ്ങൾ കാണുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വരാനുള്ള ഭാഗ്യമുണ്ട്. എന്ന് മാത്രമല്ല, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും പാർട്ടിയിങ്ങിനുള്ള ഭാഗ്യവുമൊക്കെ ഇന്ന് കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. എന്നാൽ ചെലവ് നിയന്ത്രിക്കണം. കർക്കിടകം രാശി, പുണർദ അവസാനത്തെ 1/4 ഭാഗം, പൂയം, ആയില്യം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നടക്കുവാനുള്ള ഭാഗ്യം ഗ്രഹസൂചനയിലുണ്ട്. പ്രത്യേകിച്ച് പ്രണയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിൽ പൊതുവെ നേട്ടങ്ങൾ കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് പ്രോജക്ട്സും വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും വന്നു ചേരുവാനുള്ള ഭാഗ്യവും സൂചനയിലുണ്ട്. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ 1/4 ഭാഗം. കാര്യതടസ്സമുണ്ടായാലും ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. വസ്തുവൊക്കെ വാങ്ങുവാൻ ശ്രമിക്കുന്നവർ വളരെ ആലോചിച്ചതിന് ശേഷം, ലീഗലായിട്ടുള്ള അഡ്വൈസ് ലഭിച്ചതിന് ശേഷം മാത്രം അതിലേക്ക് മുന്നോട്ട് പോവുക. കാരണം പിന്നീട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുവാനുള്ള സാധ്യതയേറെയാണ്. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചെറിയ നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. കന്നിരാശി, ഉത്തരം അവസാനത്തെ 3/4 ഭാഗം, അത്തം, ചിത്തിര, ആദ്യത്തെ പകുതി ഭാഗം. ചെറിയ പ്രയാസങ്ങൾ ഗ്രഹത്തിൽ കാണുന്നുണ്ട്. ഓഫീസിലും പൊതുവെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസമോ കൊളീഗ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സംയമനം വളരെ നന്നായിരിക്കും. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ 1/2 ഭാഗം, ചോതി, വിശാഖം, ആദ്യത്തെ 3/4 ഭാഗം. പുതിയ ബിസിനസ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും. ബന്ധുക്കളെ കൊണ്ട് പല സഹായങ്ങളും ലഭിക്കുന്ന ഒരു ദിവസമാണ്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനീഴം, തൃക്കേട്ട. അധിക പണച്ചെലവിന് സാധ്യതയേറെയുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. വാഹനം വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർ സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് വാങ്ങുന്നതെങ്കിൽ അത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. സ്വന്തം വാഹനത്തിന് തന്നെ ചെറിയ റിപ്പയറോ അധിക പണച്ചെലവോ ഒക്കെ വരുന്ന ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ 1/4 ഭാഗം. കാര്യങ്ങളങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ട് അല്പം ഒരു നിരാശ വരുന്ന ഒരു ദിവസമാണ്. എന്നാൽ നിരാശയ്ക്ക് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുക. മകരം രാശി, ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യത്തെ 1/2 ഭാഗം.
ആരോഗ്യപരമായി ചെറിയ പ്രയാസങ്ങൾക്കുള്ള ഒരു സൂചനയുണ്ട്. ശരീരത്തിന് വേദന, ജോയിൻസിനൊക്കെ, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ് കംപ്ലൈൻ്റ് ഉള്ള പ്രായമായവർ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം രാശി, ആവട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വീട് പണി നന്നായി മുന്നോട്ട് പോകും. ഫ്ലാറ്റൊക്കെ വാങ്ങുവാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. അതിനാവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അധിക പണച്ചെലവ് എല്ലാ കാര്യങ്ങളിലും വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ അധിക പണച്ചെലവ് സൂചനയിലുണ്ട്. യാത്ര കഴിയുന്നതും കുറയ്ക്കുക, പ്രത്യേകിച്ച് രാത്രികാല സഞ്ചാരം.